enda sambhavikkan ponnathu sabhayugam theerarai anandaram ennum ivide palliyil valakku undaaki mattullavarodu adum paranje onnum nadakkan pattathil idinokke avasanam varunna oru divasam undu kettu samayam theerarai parishe ezhuthikondirikkunna vidyarthikalodu വെല്ലടിച്ച് അധ്യാപകൻ പറഞ്ഞു, സമയം കഴിഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ മനസ്സിലാക്കണം, പാസ്റ്റർമാരെ, വിശ്വാസികളെ, ഈ ഭൂമിയിലെ സമയം കഴിഞ്ഞു. സ്വർഗകൂടാരത്തിലേക്ക് ചേർക്കപ്പെടാനുള്ള സമയം, സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയം. കാഹളം മുഴക്കായി. ഇസ്രായേൽ ഗോത്രങ്ങൾ 12 പാളയത്തിൽ താവളമടിച്ച് കിടക്കുകയാണ്. പക്ഷെ കാഹളം മുഴങ്ങി കഴിഞ്ഞിരുന്നാൽ ഓരോ ഗോത്രവും നിരനിരയായി പുറപ്പെടുന്നത് പോലെ കർത്താവ് താൻ ഗംഭീര നാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇറങ്ങി വരുന്ന സമയത്ത് സകല വിശുദ്ധന്മാരും പറന്നുയരുന്നു. ഒരു ദിനം ആസന്നമായതിനായി സ്തോത്ര. ഹല്ലേലൂയാ. യേശുവരായി നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സാമാന്യ ഭാഷയിൽ ഒന്ന് പറഞ്ഞോട്ടെ. സാമാന്യ ഭാഷ എന്ന് പറഞ്ഞ ലളിതമായ ഭാഷ. ഇപ്പോഴീ കോവിഡിന് മുൻപ് ഞാൻ ഒരുപാട് പേരെ എൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പുല്ലൊന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ട് പലയിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, വേദ പുസ്തകം പറയുന്നു കർത്താവ് ഏത് സമയത്തും വരും. കർത്താവ് കാഹളം ധ്വനിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഞാൻ പോകും, സ്ഥലം വിടും. അപ്പോ ഡ്രൈവർ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും? പക്ഷെ എന്റെ കൂടെ പോരണമെന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം കേട്ടു. അപ്പൊ നിങ്ങളുടെ വണ്ടിയിൽ കയറ്റുന്നവരോട് ലളിതമായ സുവിശേഷം അല്ലേ? എയ്റോപ്ലെയിനിൽ പൈലറ്റുമാരായിട്ടുള്ള വിശ്വാസികൾ എനിക്കറിയാം. അവര് പോയി കഴിഞ്ഞിരുന്നാൽ ഈ ജംബോ ജെറ്റ് 550 യാത്രക്കാരുമായി പോകുന്ന A320 A50 എയർബസിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? സ്കൂളിൽ പോകുന്നവരെ, ചന്തയിൽ പോകുന്നവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കാഹളം വിരിച്ചാൽ എങ്ങോട്ട് പോകും? ബെല്ലടിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ അടുക്കൽ പോകും. യോഹന്നാനോട് പറഞ്ഞു, ഇവിടെ ഞാനിപ്പം വരത്തില്ലെന്ന് പറഞ്ഞാലോ? പോകത്തില്ല. ഇവിടെ കയറി വരിക. എങ്ങനെ കയറാൻ പറ്റും? എത്ര മൈലുണ്ട് എനിക്കറിഞ്ഞുകൂടാ. ജീവനോടിരിക്കുന്നവർക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റുമോ? യോഹന്നാൻ ഒരു ട്രാൻസിറ്റ് വിസ, വിസിറ്റിംഗ് വിസ കർത്താവ് കൊടുത്തു. പറ്റൂ? പൗലോസ് 3 സ്വർഗത്തോളം എടുത്തു കൊള്ളപ്പെട്ടു, വന്ന് ഇതൊന്ന് കാണണം അല്ലേ. ഈ രാജ്യത്തെ ഞെരുക്കമൊക്കെ മാറി വേറൊരിടത്തേക്ക് പോയി കണ്ട ആൾ ഇവിടെ നിൽക്കുമോ? 15 റബ്ബർ, 7-8 പശു, എല്ലാം ഉള്ള ഒരു അപ്പച്ചൻ മക്കൾ പറഞ്ഞു, എനിക്ക് വരണം. പറഞ്ഞു, എന്നെ വെടിവെച്ചാലും ഞാൻ വരത്തില്ല. പക്ഷെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ എന്നെയും പുല്ല് വെച്ച് കണ്ടിട്ട് പറഞ്ഞു, സാറേ ഇതൊക്കെ എന്തിനാ, ഞാൻ തിരിച്ചു പോവാ. ഈ 18 റബ്ബറും ഈ 5-6 ഇതിനെ വലിച്ചുകൊണ്ടൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതിനേക്കാൾ നല്ലൊരു രാജ്യത്തേക്ക് പോയാൽ മതി. അങ്ങനെ മാനുഷികമായി ചിന്തയുണ്ടെങ്കിൽ രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പിശാചിന്റെ ഉപദ്രവമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്രയും വേഗം വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മേലൽ സംഭവിപ്പാൻ പോകുന്ന പ്രധാന ചില കാര്യങ്ങൾ. ഒന്ന്, സകല വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ജീവനോടിരിക്കുന്നവര് രൂപാന്തരപ്പെടും. ഇന്ന് വന്നാൽ നിങ്ങൾ പോകാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരു കോൺഫറൻസ് കഴിഞ്ഞ